കണ്ണാടിയിൽ ഇനി വിധിയുടെ പ്രഹരമേറ്റ് തളർന്ന പൊത്തൻകോട് മംഗലത്ത് നടയിലെ 17 വയസ്സുള്ള ഹരികൃഷ്ണന്റെ ജീവിതമാണ്. കഴിഞ്ഞ മാർച്ച് 9 ഹരികൃഷ്ണന് ഷോക്കേറ്റത്. പോത്തൻകോട് HL കോളേജിൽ +1 വിദ്യാർത്ഥിയായിരുന്നു ഈ യുവാവ്. വീടിനടുത്ത് പറമ്പിൽ മുയലിന് തീറ്റി കൊടുക്കാനുള്ള പുല്ല് പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ തട്ടി നിന്ന മറ്റൊരു കമ്പിയിൽ തൊട്ട് ഷോക്കേറ്റു. 57 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU 3 ആശുപത്രി വാർഡിലും കഴിഞ്ഞ ശേഷം ഹരികൃഷ്ണൻ വീട്ടിൽ തിരിച്ചെത്തി. ഇതിനിടയിൽ ശരീരത്തിൽ 4 ഓപ്പറേഷനുകൾ. ഷോക്കേറ്റ് കഴിഞ്ഞ ഇടതുകൈ 2 മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇപ്പം കിടക്കണത്തിനൊക്കെ അഴിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, ആഹാരമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. മറ്റത് പ്ലാസ്റ്റിക് പേപ്പറിലാണ് ഇട്ടിരുന്നത്. 67 വരെ പ്ലാസ്റ്റിക് പേപ്പർ തുണിയൊന്നും പുറത്തിടാൻ കൂലായിരുന്നു. പ്ലാസ്റ്റിക് പേപ്പറിലൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പം ഞാൻ ഒരുവിധം ഭേദമായി ഇവിടുത്തെ ഡോക്ടർമാരെ ചികിത്സയുടെ ഇത് തന്നെയാണ്. തലയിലും മുതുകിലുമായി ഇനിയും ശസ്ത്രക്രിയകൾ വേണം. നിലവിൽ തന്നെ 8 ലക്ഷത്തോളം രൂപ മരുന്നിനും മറ്റാവശ്യങ്ങൾക്കുമായി ചെലവാക്കി കഴിഞ്ഞു. മുറിവിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യും പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. സാവധാനത്തിൽ പയ്യെ തൊലി വെച്ച് പിടിപ്പിച്ച് 15 കൊണ്ട് പിടിച്ച് കഴിയണമെങ്കിൽ രക്ഷപ്പെട്ട് ഇത് നല്ലപോലെ മുറിവണങ്ങും. ഇല്ല, 15 കഴിഞ്ഞ് ഇളവിപ്പോയാൽ പിന്നെ അടുത്ത പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇത് 2-3 പ്രാവശ്യമായിട്ട് ഇത് ചെയ്ത് ഈ മുറിവെല്ലാം അടച്ചെടുക്കാൻ പറ്റുള്ളൂ ഡോക്ടർ ഇന്ന് പറഞ്ഞത്. ഹരികൃഷ്ണന്റെ അച്ഛൻ രാമചന്ദ്രന് കൂലിപ്പണിക്ക് പോയി കുടുംബം പോറ്റുകയും തന്നാലാകുന്നതുപോലെ മകന്റെ ചികിത്സ നടത്തുകയും വേണം. ഡോക്ടറോട് വേറെ കൈ വയ്ക്കാന്ന് പറഞ്ഞു, അത്തോടെ പൈസ നമ്മളെ കൊണ്ടാരും നോക്കാന്നില്ല അച്ഛൻ പറഞ്ഞു. ചികിത്സിക്കാനുള്ള ഇല്ല, അത് ആളുകളൊക്കെ തന്ന പൈസയും കടം വായിച്ചൊക്കെയാണ് നമ്മള് 4 അടുത്തിട്ട് കിടന്നപ്പം നോക്കിയത്. മുറിച്ചു മാറ്റിയ കൈക്ക് പകരം ഒരു കൈ വെച്ച് പിടിപ്പിക്കണം എന്ന് ഹരികൃഷ്ണൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനു വേണ്ടി വരുന്ന വലിയ സാമ്പത്തിക ചെലവ് ഇവർക്ക് താങ്ങാനാവില്ല. ഹരികൃഷ്ണൻ്റേതുപോലുള്ള എണ്ണിയാൽ തീരാത്തത്ര ദുരിത ജീവിതങ്ങൾക്ക് കണ്ണാടിയിലൂടെ താങ്ങും തണലുമായ അറിയുന്നതും അറിയപ്പെടാത്തതുമായ അസംഖ്യം പ്രേക്ഷകരെ ഓർക്കുകയും അവരോട് ഹൃദയത്തിൽ തൊട്ട് ആദരവ് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് കണ്ണാടി ഈ അവസാനത്തെ എപ്പിസോഡിൽ. കഴിഞ്ഞ 20 കേരള ജനതയുടെ കാഴ്ചയുടെ നേരും വെളിച്ചവുമായി നിന്ന കണ്ണാടി ഇവിടെ പൂർണ്ണമാകുന്നു.